വിവാദങ്ങൾക്കിടെ മുഖ്യമന്ത്രിക്കും സി പി എമ്മിനുമെതിരെ രൂക്ഷ വിമർശനവുമായി കാന്തപുരം വിഭാഗവും രംഗത്തെത്തി. തെരഞ്ഞെടുപ്പിലെ കനത്ത പരാജയത്തിന്റെ കാരണം ന്യൂനപക്ഷ പ്രീണനമാണെന്ന ഹിന്ദുത്വ പ്രചരണത്തിൽ സി പി എം വീണു. എ ഡി ജി പി ആർ എസ് എസ് കൂടിക്കാഴ്ചകളെ സി പി എം നിസ്സാരവൽക്കരിക്കുകയാണ്. മലപ്പുറത്തെ ക്രിമിനൽ തലസ്ഥാനമാക്കാനുള്ള ഹിന്ദുത്വ വർഗീയ സംഘങ്ങളുടെ പദ്ധതി ഇടതുപക്ഷത്തിന്റെ ചെലവിൽ നടപ്പിലാക്കിയെന്നും മുഖ്യമന്ത്രിയുടെ അഭിമുഖം ബി ജെ പിക്ക് ഗുണകരമായ രീതിയിൽ പ്രചരിച്ചിട്ടും സി പി എമ്മിന് ഉത്തരമില്ലെന്നും എസ് എസ് എഫ് മുഖപത്രമായ റിസാല വാരികയിൽ പറയുന്നു. പിണറായി വിജയൻ ആരുടെ പി ആർ ഏജൻസി എന്ന തലക്കെട്ടോടെയാണ് മുഖപ്രസംഗം പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. അഷ്കർ അലി കരുമ്പ നൽകും കൂടുതൽ വിവരങ്ങൾ. അഷ്കർ അലി കരുമ്പ, ഇന്നലെ സമസ്തയിലെ നേതാവ് ബഹാവുദ്ദീൻ നദ്വി മുഖ്യമന്ത്രിക്കെതിരെ കടുത്ത വിമർശനമാണ് ഉന്നയിച്ചിരുന്നത്. ഈ മുസ്ലിം സമുദായത്തെ ഉൾക്കൊള്ളാൻ കഴിയാതെയുള്ള അസഹിഷ്ണുത സി പി എമ്മിനുണ്ട് എന്നാണ് ഇന്നലെ നദ്വി പറഞ്ഞത്. ഇന്നിപ്പോൾ കാന്തപുരം വിഭാഗവും റിസാലയും ഒക്കെ രംഗത്തെത്തുമ്പോൾ നമ്മൾ പ്രതീക്ഷിച്ചിരുന്നതുപോലെ ദ ഹിന്ദുവിൽ പ്രസിദ്ധീകരിച്ച ആ പി ആർ പരാമർശം, മലപ്പുറം പരാമർശം, പ്രതീക്ഷിച്ചതിനേക്കാൾ വലിയ രീതിയിൽ ന്യൂനപക്ഷങ്ങൾക്കിടയിൽ ആശങ്കയുണ്ടാക്കിയിട്ടുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്, അല്ലേ അഷ്കർ? അരുൺ, തീർച്ചയായും. കാരണം പ്രത്യേകിച്ച് മലബാറിലെങ്കിലും ഇടതുപക്ഷത്തിന് വലിയ തിരിച്ചടിയെ ഈ ഹിന്ദുവിൻ്റെ അഭിമുഖ വിവാദം മാറിയിരിക്കുന്നു എന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയം വേണ്ട. പ്രത്യേകിച്ച് ഇപ്പോൾ കാന്തപുരം വിഭാഗം എല്ലാ കാലത്തും ഇടതുപക്ഷവുമായി ചേർന്ന് നിന്നിരുന്ന മുഖ്യമന്ത്രി പിണറായി വിജയനുമായൊക്കെ അദ്ദേഹം പാർട്ടി സെക്രട്ടറി ആയപ്പോഴും അതിനുശേഷമൊക്കെ തന്നെ മുഖ്യമന്ത്രിമാരായപ്പോഴൊക്കെ തന്നെ അദ്ദേഹവുമായി ചേർന്ന് നിന്നിരുന്ന ഒരു പ്രസ്ഥാനം കൂടിയാണ് ഈ കാന്തപുരം വിഭാഗത്തിൻ്റെ എ പി സംസ്ഥാനം എന്ന് പറയുന്നത്. ഒരു കാലഘട്ടത്തിൽ അരിവാൾ സുന്നികൾ എന്ന് അവരുടെ ശത്രുക്കളെ വരെ പരിഹസിച്ചിരുന്ന അത്രയേറെ ഇടതുപക്ഷവുമായി ചേർന്ന് നിന്നിരുന്ന ഒരു പ്രസ്ഥാനമാണ് കാന്തപുരത്തിൻ്റെ എ പി വിഭാഗം. ആ എ പി വിഭാഗത്തിന്റെ സുന്നി സ്റ്റുഡന്റ് ഫെഡറേഷൻ എസ് എസ് എഫിന്റെ മുഖവാരികയിലാണ് ഇത്തരത്തിൽ മുഖപത്രത്തിലാണ് അവരുടെ റിസാല വാരികയിലാണ് ഇത്തരത്തിൽ സർക്കാരിനെതിരെയും സി പി എമ്മിനെയും അതിരൂക്ഷ വിമർശനങ്ങളുമായുള്ള ഒരു മുഖപ്രസംഗം പ്രസിദ്ധീകരിച്ചിരിക്കുന്നുള്ള മാത്രമല്ല ഈ വാരികയിൽ ഏകദേശം നാലോളം ലേഖനങ്ങൾ ഇത്തരത്തിൽ സർക്കാരിതര രൂക്ഷ വിമർശനമായുള്ള ബന്ധപ്പെട്ട മാധ്യമ മേഖലയിൽ പ്രവർത്തിക്കുന്നവരുടെയും മറ്റാളുകളും ഉൾപ്പെടെ നാലോളം ആളുകളുടെ ലേഖനങ്ങളും ഈ വാരികൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അത് വ്യക്തിപരമായ അഭിപ്രായമാണെന്ന് പരിഗണിച്ചാൽ പോലും മുഖപ്രസംഗം അത് ഒരു സംഘടനയുടെ നിലപാടാണ്. ആ സംഘടന നിലപാടിൽ സർക്കാരിനും സി പി എമ്മിനെയും വലിയ തോതിൽ പ്രതിക്കൂട്ടിൽ നിർത്തുന്നു എന്നുള്ളതാണ് ചില്ലറ ആരോപണങ്ങളല്ല ഈ മുഖപ്രസംഗത്തിൽ ആരോപിച്ചിരിക്കുന്നത്. ആഭ്യന്തര വകുപ്പ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഏറ്റെടുത്തത് മുതൽ തന്നെ ഈ വലതുപക്ഷത്തേക്കുള്ള ചായ്വ് ഉണ്ടാവുന്നു എന്നുള്ളതാണ്. വലതുപക്ഷത്തേക്ക് ചെരിഞ്ഞുകൊണ്ടുള്ള ഇടതുപക്ഷത്തിൻ്റെ സഞ്ചാരമാണ് ഇപ്പോൾ ഉണ്ടാവുന്നത് എന്നാണ് മുഖപ്രസംഗം വിശേഷിപ്പിക്കുന്നത്. അതിന് ഓരോ ഉദാഹരണങ്ങളായി ഓരോ കാര്യങ്ങൾ പറയുകയും ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് പോലീസ് വിഷയങ്ങളൊക്കെ വരുമ്പോൾ നേരത്തെ സമസ്ത ഇ കെ വിഭാഗം ഉന്നയിച്ച അതേ വാക്ക് അഥവാ പോലീസിൻ്റെ മനോവീര്യം തകർക്കുന്നു എന്നുള്ള വാക്ക് ഉപയോഗിച്ചുകൊണ്ട് ആ ക്യാപ്സൂൾ വിഴുങ്ങിക്കൊണ്ട് പോലീസ് ഭാഷകളെ മുഴുവൻ മുഖ്യമന്ത്രി ആവർത്തിച്ച് വായിക്കുകയാണ് എന്നുള്ളതാണ് ഇപ്പോൾ നിസാല ഉയർത്തുന്ന വിമർശനം. മാത്രമല്ല എ ഡി ജി പിയും ആർ എസ് എസ് നേതാക്കളുമായി നടത്തിയ കൂടിക്കാഴ്ച അത് നിസാരവൽക്കരിച്ചു. അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്കൊന്നും തന്നെ കൃത്യമായി ഉത്തരം പറയാൻ സി പി എമ്മിനോ മുഖ്യമന്ത്രിക്ക് കഴിയുന്നില്ല. ഹിന്ദുവുമായി നൽകിയ അഭിമുഖ വിവാദം അത് ബി ജെ പി എല്ലാ കാലത്തും ഉപയോഗിച്ചിരുന്ന അല്ലെങ്കിൽ ഹിന്ദുത്വ വർഗീയ ശക്തികൾ ഉപയോഗിച്ചിരുന്ന ഒരു പ്രചാരണ ആയുധമായിരുന്നു. അതിനുവേണ്ടി ഇപ്പോൾ മുഖ്യമന്ത്രി തന്നെ വളം വെച്ച് കൊടുത്തിരിക്കുന്നു. ആ പ്രചാരണം അത് ബി ജെ പി ഏറ്റെടുത്ത് ആ പ്രചാരണം നടത്തിക്കഴിയുകയും ചെയ്തിരിക്കുന്നു. ഇതിലൂടെയൊക്കെ ഇടതുപക്ഷവും സി പി എമ്മും അല്ലെങ്കിൽ മുഖ്യമന്ത്രിയൊക്കെ ഉദ്ദേശിക്കുന്ന ചിന്ത എന്താണ് എന്നുള്ളതാണ്. ഇത്തരമൊരു തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ പരാജയമുണ്ടായിട്ട് ആ പരാജയം അത് ന്യൂനപക്ഷ പ്രീണനമാണെന്നുള്ള സി പി എമ്മിൻ്റെ വിലയിരുത്തൽ, അത് ഹിന്ദുത്വ വർഗീയവാദികളുടെ വിലയിരുത്തലാണ് എന്നും ആ ചതിക്കുഴിൽ സി പി എം വീണു എന്നും ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഈ അപജയം അത് താങ്ങാവുന്നതിലും അപ്പുറത്തേക്ക് പോകുമെന്നുള്ള ഒരു മുന്നറിയിപ്പ് കൂടി നൽകിക്കൊണ്ടാണ് ഇപ്പോൾ ഇടതുപക്ഷത്തോടൊപ്പം സഞ്ചരിക്കുന്ന എ പി വിഭാഗം മുന്നോട്ട് വന്നിരിക്കുന്നത്. ഓക്കെ, വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. റിസാലയും കടുത്ത നിലപാടിലേക്കാണ് പോകുന്നത്. ഇന്നലെ സമസ്തയുടെ പ്രതികരണം നമ്മൾ കണ്ടു. ന്യൂനപക്ഷ പ്രീണനമാണ് തെരഞ്ഞെടുപ്പിൻ്റെ പരാജയത്തിൻ്റെ കാരണമെന്നുള്ളത് ഒരു സംഘി നെറേറ്റീവാണ്, ഒരു വലതുപക്ഷ നെറേറ്റീവാണ്. അതിൽ സി പി എം ഇട്ടു വീണുപോകാൻ പാടില്ലായിരുന്നു എന്നാണ് റിസാല കുറിച്ചിരിക്കുന്നത്.